എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഗെയിൻ വെയ്റ്റ് ആണ്. യൂഷ്വലി നമ്മളുടെ വീഡിയോസ് എല്ലാം അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾക്ക് വണ്ണം കൂട്ടാം. അതായത് ഒത്തിരി മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ ആ ഒരു വീഡിയോയുടെ താഴെ, ഡോക്ടർ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ, എപ്പോഴും കാണുന്ന വീഡിയോസ് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതാണ്, പക്ഷേ വെയിറ്റ് കൂട്ടാം എന്നുള്ള വീഡിയോസ് അധികം ആരും ചെയ്യാറില്ല എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എൻ്റെ അറിവ് ഒന്ന് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ഡോക്ടർ അഖില വിനോദ്, യോഗാശ്രം വെൽനസ് ഓഫീസിൻ്റെ കൊച്ചി ആൻഡ് കാലിക്കറ്റ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്തുകൊണ്ടായിരിക്കാം എത്ര കഴിച്ചാലും ഞാൻ വെയിറ്റ് വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നും പിടിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പല പേഷ്യൻസ് നമ്മളുടെ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിനേക്കാളും വളരെ കുറച്ചാണ് ഞാൻ കഴിക്കുന്നുള്ളൂ ഡോക്ടറെ, പക്ഷേ ഹസ്ബൻഡ് ഭയങ്കര മെലിഞ്ഞും അതേ ആഹാരം തന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് കൂടിയായിരുന്നെന്ന് ചില വൈഫ് പറയാറുണ്ട്. ചില കുട്ടികളിൽ അവർ എത്ര അവരെ ഫീഡ് ചെയ്താലും, നെയ്യ്, പാല്, വെണ്ണ എന്ന് പറഞ്ഞ പോലെ ഒത്തിരി പേരൻസ് ഫീഡ് ചെയ്താലും ഈ കുട്ടികൾ എന്ത് ചെയ്താലും വണ്ണം വയ്ക്കുന്നില്ല, ഭയങ്കര മെലിഞ്ഞ് ഇതായിട്ട് ഭയങ്കര അൺഹെൽത്തിയും ആവുന്നതിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കും? അവരുടെ വയറ് ശരിയല്ല. അപ്പോൾ പലരും പറയും എനിക്ക് നല്ല വിശപ്പുണ്ടല്ലോ, എനിക്ക് നല്ല ഭയങ്കര അപ്പറ്റൈറ്റാണ്, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് വണ്ണം വയ്ക്കുന്നില്ല, ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ വയറിലുള്ള എന്തോ ഒരു പ്രശ്നം തന്നെയാണ് അവരുടെ ആ ഒരു മെറ്റബോളിസത്തിനെ ബാധിച്ച് അത് വണ്ണം വയ്ക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പേഷ്യൻസ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, ആദ്യം നിർദ്ദേശിക്കുന്ന ഒന്നെന്ന് പറയുന്നത് ഡീവേമിംഗ് ആണ്. അതായത് വിര ഇളക്കുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഡീവേമിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് പല അസുഖങ്ങളായ, അതായത് സിഫോ, സിബോ, സിപ്പോ എന്ന് പറയുന്ന ഈ മൂന്ന് കണ്ടീഷൻ, അതെന്താണെന്ന് വെച്ചാൽ സ്മോൾ ഇൻ്റസ്റ്റൈനൽ, അതായത് ചെറുകുടലിലുള്ള ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് ആയിക്കോട്ടെ, പാരസൈറ്റ് വിരകളുടെ ഓവർ ഗ്രോത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫംഗസിൻ്റെ ഒരു അമിതമായ ഓവർ ഗ്രോത്ത് ആയിക്കോട്ടെ, ഈ മൂന്ന് കാരണങ്ങളെയും മാറ്റിവച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഈ കുട്ടികളിൽ പ്രധാനമായിട്ട് ഞാനിത് കാണുന്നത് കുട്ടികളിലാണ്. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ പാരസൈറ്റ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ അവരുടെ ഉള്ളിൽ ഫംഗസ് കയറിക്കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ അങ്ങനെയുള്ളവരിൽ ഇപ്പം നിങ്ങൾ ചോദിക്കും അതെങ്ങനെ ഞങ്ങൾ അറിയും അല്ലേ. അങ്ങനെയുള്ള കുട്ടികളിൽ അവർക്ക് സ്കിന്നിൽ ഏത് സമയം കുറച്ച് ചൊറിച്ചിലുണ്ടാവാം. മറ്റേ പെൺകുട്ടികളിലാണെങ്കിൽ അവർ ഭയങ്കര അനീമിക്കായിരിക്കും, അവരുടെ കണ്ണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിളർച്ചയായിരിക്കും. പിന്നെ അതുപോലെ നഖങ്ങളിൽ അവരുടെ നഖങ്ങളൊക്കെ ഇങ്ങനെ ആകെക്കൂടി ഒരു എന്തോ ശോഷിച്ച പോലെയുള്ള ഒരവസ്ഥ, ക്ലബിങ് പോലെ അവരുടെ വിരലുകൾ നഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ ഈ കുട്ടികൾ, ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഇതൊക്കെ ഇവർക്കൊരു ഡീവേമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ശാന്തമാവും എന്ന് പറഞ്ഞ പോലെ, ഒരു ഡീവേമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ അബ്സോർഷൻ ലെവലിനെ കൂട്ടിയെടുക്കാം, പിന്നെ ഇവരെന്ത് കഴിച്ചാലും പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് കുട്ടികളുടെ ഡീവേമിംഗ് ചെയ്യാറുണ്ട്, പക്ഷേ അഡൽസിന് അതിൻ്റെ ആവശ്യമുണ്ടോ? അഡൽസിനും ബാക്ടീരിയാസും ഫംഗസും പാരസൈറ്റും വരാൻ പാടില്ലേ? അതായത് ഇത് കുട്ടികളിൽ മാത്രമല്ലല്ലോ, നമ്മൾക്കും ഇത് വരാലോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സ്ത്രീകളിൽ അവർക്ക് ഭയങ്കര വിളർച്ച, അവരിൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന അവരുടെ മാസമുറയിലുള്ള വ്യത്യാസമാണ്. അതായത് അവർക്ക്, അവർ പറയണത് പണ്ടൊക്കെ എനിക്ക് നല്ലപോലെ പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ലക്ഷണങ്ങളിലും നമ്മൾ ഡീവേമിംഗ് കൊടുക്കുക. അപ്പം ഞാൻ ഡീവേമിങ്ങിൻ്റെ കാര്യം, എങ്ങനെയുള്ള ലക്ഷണങ്ങളിലാണ് നമുക്ക് ഡീവേമിംഗ് വേണ്ടത്, ഈ പറഞ്ഞ ഈ കുട്ടികളിലാവട്ടെ, സ്ത്രീകളിലാവട്ടെ, പുരുഷന്മാരിലെ ഇവരിലൊക്കെ ഈ ഡീവേമിംഗ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അബ്സോർഷൻ ലെവൽ കൂട്ടി, പിന്നെ എന്താഹാരം ഇവർ കഴിച്ചാലും പിടിക്കുന്ന ഒരവസ്ഥയിലേക്കും ഇവർക്ക് നോർമലായിട്ടുള്ളൊരു വെയിറ്റ് ഗെയിനിലേക്കും നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് ഡീവേമിങ്ങിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്ന IT മേഖലയിലുള്ളവരും ബാങ്കിങ് സെക്ടർ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ കൂടുതലായിട്ടുള്ള സമ്മർദ്ദം ആണ് ഇതിൻ്റെ രണ്ടാമത്തെ കാരണം. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് ഒന്ന് വയറ് ശരിയല്ല, രണ്ട് നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിൻ്റെ കാര്യമാണ്. ഈ മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എന്ത് കഴിച്ചാലും നമുക്ക് ശരീരത്തിലേക്ക് പിടിക്കുന്ന ഒരവസ്ഥ വരും. ഞാൻ നേരത്തെ ഒരു
ഒരു റീല് ചെയ്തിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞ്, അതായത് നമ്മൾ വളരെ മെലിഞ്ഞിരുന്നൊരു ഒരു ചെറുപ്പക്കാരൻ, ആ പയ്യൻ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു അവരുടെ ഹണിമൂൺ ഫേസിൽ നന്നായിട്ട് വണ്ണം വെച്ചൊരു കാര്യത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള സമ്മർദ്ദം മാറി അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കപ്പിൾ, ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഹണിമൂൺ ഫേസ്. അപ്പോൾ ആ സമയത്ത് അവർ നമ്മൾ പറയാറുണ്ട് നല്ല വണ്ണം വെച്ചല്ലോ, നല്ല കാണാൻ നല്ല ഭംഗിയായല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ അവരുടെ കഴിക്കുന്ന ആഹാരം അവർക്ക് നന്നായിട്ട് നല്ല റിലാക്സോടുകൂടി അവരെന്ത് കഴിച്ചാലും അതൊരിത്തിരി കഴിച്ചാലും അത് അവരുടെ ശരീരത്തിൽ പിടിക്കുകയും അത് നല്ല രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരാഹാരം കഴിക്കുമ്പോൾ നമ്മളുടെ മുഖത്ത് വരെ അതിൻ്റെ ഒരു പ്രസന്നത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു മുഖകാന്തി നമുക്ക് വർദ്ധിക്കുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു അവർ ചിലപ്പോൾ പറയും ഞാൻ എൻ്റെ ഫ്രണ്ടിനേക്കാളും ഞാൻ ചിലപ്പോൾ 2 ചിക്കൻ ബിരിയാണി കഴിക്കും, അവൻ ചിലപ്പോൾ ഒരു 1/2 ചിക്കൻ ബിരിയാണി ആയിരിക്കും കഴിക്കുള്ളൂ, എന്നിട്ടും എനിക്ക് വണ്ണമില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ട്രെസ്സാണ്. നിങ്ങൾ എന്ത് കഴിച്ചാലും പിടിക്കാത്തത് നിങ്ങളുടെ സമ്മർദ്ദം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നു, അത് നിങ്ങളുടെ മെറ്റബോളിസത്തിനെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ശരീരത്തിൽ കഴിച്ചാലും പിടിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു റിലാക്സിങ് ആയിട്ടുള്ള യോഗ പോലത്തെ ഉള്ളൊരു സംഭവങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ യോഗ പ്രാക്ടീസ് ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തലച്ചോറിലുള്ള 2 സിസ്റ്റം ഉണ്ട്, അതായത് ഒന്ന് സിമ്പതറ്റിക് അല്ലെങ്കിൽ ഒന്ന് പാരസിമ്പതറ്റിക്, അങ്ങനെ 2 നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ നെർവസ് സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സിമ്പതറ്റിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഏത് സമയവും ഭയങ്കര ഹൈപ്പർ ആയിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും, പെർഫോമർ ആയിരിക്കും, പക്ഷേ അവർക്ക് ഒട്ടും റിലാക്സേഷൻ ഇല്ല. അതേസമയം പാരസിമ്പതറ്റിക് ആവട്ടെ അവർ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷേ ഇത് രണ്ടും നമുക്ക് ബാലൻസ് ആവുന്ന ഒരവസ്ഥയിലെ നമ്മൾ എന്ത് ചെയ്താലും ശരിയാവുള്ളൂ, നിങ്ങളുടെ ഹെൽത്ത് ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി ഒത്തിരി വളച്ച് നീട്ടുന്നില്ല. അപ്പോൾ 2 കാര്യങ്ങളായിട്ടുള്ള, 1 ഡീവേമിങ് നിങ്ങൾ ചെയ്യുക, 2 നിങ്ങളുടെ സമ്മർദ്ദം യോഗയിലൂടെയും ബ്രീതിങ് എക്സസൈസിലൂടെയും മെഡിറ്റേഷനിലൂടെയും നിങ്ങൾ നിങ്ങളുടെ സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഇതായിട്ട് കൊണ്ടുവരിക. നിങ്ങൾക്കിതിന് വേണ്ട വല്ല ഹെൽപ്പ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയുമായി ഇനിയും കാണാം.